ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാറന്മാർക്കും ടീച്ചർമാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ, അധ്യാപക ദിനത്തിൽ കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ഗിഫ്റ്റ് ഐഡിയയാണ്. ഒരു ബോട്ടിൽ ആർട്ടാണ്. നിങ്ങളുടെ സാറന്മാർക്കും ടീച്ചർമാർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ബോട്ടിൽ ആർട്ടാണ്. വലിയധികം കളറുകളൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് പെയിൻറ് മതി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു അധ്യാപക ദിനം ബോട്ടിൽ ആർട്ടാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള നല്ല കഴുകി വൃത്തിയാക്കി ഒരു കുപ്പി, ഒരു കാർബൺ പേപ്പർ വേണം, ട്രേസ് ചെയ്യുന്ന പേപ്പറാണേ. പിന്നെ കുറച്ച് ബ്രഷുകൾ വേണം. പിന്നെ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അക്രിലിക് പെയിൻറ്റാണ്. എൻ്റെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റും അക്രിലിക് പെയിൻറ്റും ഉണ്ട്. ഞാനത് രണ്ടും ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പോഞ്ചാണ്. പിന്നെ നമുക്ക് വേണ്ടത് തെളി വെളുത്തൊരു പേനയോ മാർക്കറോ പെൻസിലോ എന്തെങ്കിലും മതി. പിന്നെ ടീച്ചറും കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളും ടീച്ചറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കുക. അതിൻ്റെ അധ്യാപകരും കുട്ടികളുള്ളതായിട്ട് വേണം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ക്യാമലിൻ്റെ ഫാബ്രിക്ക എന്ന് പറഞ്ഞൊരു പെയിൻറ്റാണ്. എൻ്റെ കയ്യിൽ വൈറ്റ് പെയിൻറ്റ് തീർന്നുകൊണ്ട് ഞാൻ സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് പിഡിലൈറ്റിൻ്റെ ഫെവിക്രയൽ അക്രിലിക് പെയിൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫെവിക്രയലിൻ്റെ ആ പെയിൻറ്റിനേക്കാളും ഒന്നും കൂടി നല്ലത് ഈ ഫാബ്രിക്ക എന്ന് പറഞ്ഞ പെയിൻറ്റാണെന്ന്. ഈ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ്. എന്താണെന്ന് പറയുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്, നല്ല സ്മൂത്തുമാണ്. നമുക്ക് പെയിൻറ്റിനൊക്കെ നല്ല തിക്നെസ്സും ഉണ്ട്. സാധാരണ നമ്മൾ ഫെവിക്രയലിൻ്റെ പെയിൻറ്റ് 2-3 പ്രാവശ്യം അടിച്ചാൽ ഒരു നല്ല വൈറ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഒറ്റ പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ നല്ല വൈറ്റ് ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഇനി ആ വൈറ്റ് പെയിൻറ്റ് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് പെയിൻറ്റ് എടുത്ത് സ്പോഞ്ചിലോട്ട് തടവി കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ കുപ്പയിലോട്ട് പതുക്കെ ഒന്ന് തടവി കൊടുക്കുക. നല്ലപോലെ ഒരു ഗ്യാപ്പൊന്നുമില്ല, നല്ല ഗ്യാപ്പൊക്കെ ഫില്ലായിട്ട് വേണം എടുക്കാൻ. ഇപ്പം നമ്മളതെല്ലാം ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് ഉണക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ അടുപ്പ് കത്തുന്നുണ്ടായിരുന്നു, അതിൻ്റെ സൈഡിൽ വെച്ചാണ് ഉണക്കി എടുത്തത്. അതുകൊണ്ട് നമ്മൾ പുറത്ത് വെയിലത്ത് വെക്കുന്നതിലും പെട്ടെന്ന് ഉണങ്ങിയും കിട്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രേസിങ് പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിലോട്ട് നല്ലപോലെ വെക്കുക. പെയിൻറ്റ് ഉണങ്ങിയിട്ടും എങ്ങനെ വെക്കാവുള്ളൂ, പെയിൻറ്റ് ഉണങ്ങാതെ വെക്കരുതേ. ഇനി ഒരു പോയിൻ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷ് എടുത്ത് ബ്ലാക്ക് പെയിൻറ്റും കൂടെ എടുക്കണേ. പോയിൻ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷും ബ്ലാക്ക് പെയിൻറ്റും. ലേശം ബ്ലാക്ക് പെയിൻ്റ് എടുത്ത് നമ്മൾ വരച്ച സ്കെച്ചിനകത്തെ ക്യാരക്ടേഴ്സിന് മുടിയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവേ. അത് ചെയ്തു വന്നപ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. ജെൽപേനയായിരുന്നല്ലേ, അത് ഉണങ്ങാത്തത് കൊണ്ട് എൻ്റെ കൈ തട്ടി. ഇപ്പം അതാ നമ്മൾ വരച്ച ഫേസേക്കൂടെ മൊത്തമായി. എന്തായാലും കുഴപ്പമില്ല, നമുക്കവിടെ ഫ്ലഷ് പെയിൻറ്റ് അടിച്ച് നമുക്കതിനെ മറയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റും കൂടെ ആ മുഖത്ത് അടിക്കാമെന്നാണ്. ഇങ്ങനെയെങ്ങാനും പടർന്നു പോകുവാണെങ്കിൽ അതുകൊണ്ട് മാക്സിമം ജെൽപേന ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മൾ ആ രണ്ട് പേരുടെ മുടി കറക്റ്റായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് പേരുടെ മുടി മാത്രമേ ബ്ലാക്ക് അടിക്കുന്നുള്ളൂ, ഒരാളുടെ നമ്മൾ വേറൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇനി സ്കിൻ കളർ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലഷ് കളർ എടുക്കുക. അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡാർക്ക് ആക്കാം, ലൈറ്റ് ആക്കാം. ഞാൻ ഈ സെയിം കളർ തന്നെയാണ് സ്കിന്നിന് കൊടുക്കുന്നത്. ഞാൻ ഇതിനെ ഡാർക്കോ ലൈറ്റോ ഒന്നും ആക്കുന്നില്ല, ഇതേപോലെ തന്നെ കൊടുക്കുകയാണ്. നമുക്ക് ആ ഫേസിൽ ആ മഷി പറ്റിയോട്ട് നമുക്ക് ചെറുപ്പം ഡാർക്കായിട്ട് ആ പെയിൻറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ആ മഷി തെളിഞ്ഞ് നിൽക്കും. ഈ പെയിൻറ്റ് പിന്നെ ഒരു ലൈറ്റ് പെയിൻ്റ് ആണല്ലോ സ്കിൻ പെയിൻറ്റ്, സ്കിന്നിൻ്റെ ആ ഷെയ്ഡുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നല്ലപോലെ കട്ടിക്കടിച്ചാൽ മാത്രമേ മൂടിപ്പോവുള്ളൂ. ഇനി നിങ്ങൾ നല്ല പിങ്ക് കളർ എടുക്കുക. പിങ്ക് പിങ്ക് എടുത്തിട്ട് അത്യാവശ്യം വണ്ണമുള്ള ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ വരച്ച ടീച്ചറിൻ്റെ ഉടുപ്പ് പെയിൻ്റ് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. എനിക്ക് ടീച്ചറിൻ്റെ ഉടുപ്പിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളറായിട്ട് തോന്നിയത് പിങ്കാണ്. അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് അൾട്രാമറൈൻ ബ്ലൂ എടുത്തിട്ട്
നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഷെയ്ക്കും ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ ഷെയ്ക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ പെയിൻറ്റ് കൊണ്ട് നമുക്ക് ആ ടീച്ചറിൻ്റെ ഡ്രസ്സിൻ്റെ ബാക്കി പോർഷനും കൂടെ പെയിൻറ്റ് അടിക്കാം. ഈ പിങ്കും അൾട്രാമറൈൻ ബ്ലൂവും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ ചുമ്മാ ഒരു പേപ്പറെ വരച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മൾ ആ കുപ്പിയെ ഹാപ്പി ടീച്ചേഴ്സിന് എഴുതിയായിരുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കോട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു കാർഡ്, ആശംസ കാർഡൊക്കെ ഇല്ലേ, ഗ്രീറ്റിംഗ് കാർഡ്, അതുപോലത്തെ എന്തെങ്കിലും ഒരു വാക്യം നിങ്ങൾ എഴുതിയെടുക്കുക. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു വലിയ വാക്യമാണ്, ഇത് ഇതേപോലത്തെ തന്നെ വേണമെന്നൊന്നുമില്ല, ഗൂഗിളിൽ നോക്കി ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം ഇതിൻ്റെ പുറകിലായിട്ട് എഴുതുക, കുപ്പിയുടെ പുറകിൽ.
നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ഭംഗിയുള്ളൊരു ബോട്ടിലാകും. ഈ ബോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. ഞാൻ ഇതാണ് എഴുതിയേക്കുന്നത്, ഇച്ചൂടെ വൃത്തിയായിട്ട് എഴുതാവുന്നതാണ്. എൻ്റെ ഈ നല്ല ബ്രഷൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര വൃത്തികേടായി പോയത്. ഒക്കെ എന്തായാലും നിങ്ങൾ നല്ല പോലെ ചെയ്ത് നോക്കുക. അധ്യാപകദിനത്തിന് നിങ്ങളുടെ സാറുമാർക്കും ടീച്ചർമാർക്കും ഒക്കെ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രസൻറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കുക. നമ്മൾ ഇനി അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അധ്യാപകദിനത്തിന് നിങ്ങളുടെ സാറുമാർക്കും ടീച്ചർമാർക്കും ഒക്കെ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രസൻറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കുക. നമ്മൾ ഇനി അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.